ഏവർക്കും വിനീതമായ നമസ്കാരം. 81-ാം ദശകത്തിലെ 3-4 ശ്ലോകങ്ങൾ നമുക്ക് അധ്യയനം ചെയ്യാം. 3-ാമത്തെ ശ്ലോകം നോക്കൂ. തത്ര ക്രീഡന്നപി ച യമുനാകൂലദൃഷ്ടാം ഗൃഹീത്വാ താം കാളിന്ദീം നഗരമഗമഃ ഖാണ്ഡവപ്രീണിതാഗ്നി ഭ്രാതൃത്രസ്താം പ്രണയവിവശാം ദൈവ പൈതൃഷ്വസേയീം രാജ്ഞാം മധ്യേ സപദി ജഹിർഷേ മിത്രവിന്ദാമവന്തീം. പദച്ഛേദങ്ങളോട്ട് പോവാം. 1-ാം പദത്തിൽ ക്രീഡൻ അപി, ക്രീഡൻ അധികം അപി. 2-ാം പദത്തിൽ നഗരമഗമ, നഗരം അധികം അഗമ. 4-ാം പദത്തിലേക്ക് വന്നാൽ മിത്രവിന്ദാമവന്തീം, മിത്രവിന്ദാം അധികം അവന്തീം. ഇത്രയുമാണ് സന്ധിച്ഛേദങ്ങൾ. നമുക്ക് അന്വയത്തിലേക്ക് പ്രവേശിക്കാം. ദേവ അപിച്ച തത്ര ക്രീഡൻ ത്വം യമുനാകൂലദൃഷ്ടാം താം കാളിന്ദീം ഗൃഹീത്വാ ഖണ്ഡവപ്രണിതാഗ്നിഹി നഗരം അഗമഃ ഭ്രാതൃത്രസ്താം പ്രണയവിവശാം പൈതൃഷ്വസേയീം അവന്തീം മിത്രവിന്ദാം രാജ്ഞാം മധ്യേ സപദി ജഹിർഷേ. ദേവ പ്രഭു അപിച കൂടാതെ, അല്ലെങ്കിൽ പിന്നെയും, തത്ര അവിടെ ക്രീഡൻ ത്വം സഹർഷം ക്രീഡിക്കുന്നവനായ അങ്ങ് യമുനാകൂലദൃഷ്ടാം യമുനാതീരത്തിൽ കാണപ്പെട്ടവളായ താം കാളിന്ദീം ആ കാളിന്ദിയെ ഗൃഹീത്വ കൈപിടിച്ചിട്ട് ഖണ്ഡവപ്രീണിതാഗ്നിഹി ഖണ്ഡവവനദാഹം കൊണ്ട് അഗ്നിയെ സന്തുഷ്ടനാക്കിയവനായിട്ട് നഗരം അഗമഃ നഗരത്തിലേക്ക് അഗമഃ പോയി. ഭ്രാതൃത്രസ്താം സഹോദരന്മാരെ ഭയന്നവളും പ്രണയവിവശാം പ്രണയത്താൽ അവശയും പൈതൃഷ്വസേയീം പിതൃസഹോദരീപുത്രിയും അവന്തീം അവന്തി രാജകുമാരിയുമായ മിത്രവിന്ദം മിത്രവിന്ദയെ രാജ്ഞാം മധ്യേ രാജാക്കന്മാരുടെ മധ്യത്തിൽ വെച്ച് സപതി വേഗം ജഹിർഷേ അപഹരിച്ചു. നമുക്കിനി സാരം നോക്കാം. അവിടുന്ന് അർജുനനെ ഒന്നിച്ച് കാട്ടിലെത്തി വേട്ടയാടിക്കൊണ്ടിരുന്ന ഇരിക്കുമ്പോൾ യമുനയുടെ കരകിൽ പ്രത്യക്ഷപ്പെട്ടവളും അങ്ങൾ അനുരക്തയും സൂര്യപുത്രിയുമായ കാളിന്ദിയെ വിവാഹം ചെയ്തു. വിശപ്പ് കൊണ്ട് വലഞ്ഞ അഗ്നിക്ക് ഖാണ്ഡവവനം ആഹാരമായി നൽകി. അനന്തരം കംസന്റെ അനുജനന്മാരും ദുര്യോധനാധീനന്മാരുമായ വിന്ദാനുവിന്ദന്മാരെന്ന സ്വസഹോദരന്മാരെ ഭയപ്പെടുന്നവളും തൻ്റെ പിതാവായ വസുദേവന്റെ സഹോദരിയായ രാജാധിദേവിയുടെയും അവന്തി രാജാവിൻ്റെയും പുത്രിയുമായ മിത്രവിന്ദയെയും അങ്ങ് രാജമധ്യത്തിൽ വെച്ച് തന്നെ അപഹരിച്ചു. വ്യാഖ്യാനത്തിലേക്ക് നോക്കാം. കാളിന്ദി മിത്രവിന്ദ എന്നിവരെ വിവാഹം കഴിച്ച് ഖാണ്ഡവദഹനം നടത്തിച്ച് അഗ്നിയെ പ്രീണിപ്പിച്ചു. കാളിന്ദി കാളിന്ദി നദീദേവിയാണ്. മിത്രവിന്ദ വസുദേവന്റെ സഹോദരിയായ രാജാധിദേവിയുടെ മകളുമാണ്. അവളുടെ അച്ഛൻ അവന്തി രാജാവാണ്. അവളുടെ സഹോദരന്മാരായ വിന്ദനും അനുവിന്ദനും കംസനോട് കൂറുള്ളവരും ദുര്യോധനാധീനന്മാരുമാണ്. അഗ്നി വളരെ കാലമായി വിശന്ന് വലയുകയായിരുന്നു എന്നാണ്. അതിന് ഖാണ്ഡവ വനം ദഹിപ്പിച്ചു കൊള്ളുവാൻ ഭഗവാൻ അരുളി ചെയ്തു. അർജുനൻ ശരകൂടം കെട്ടി മഴ തടഞ്ഞു. ഇന്ദ്രൻ പരാജയപ്പെട്ടു എന്നു മാത്രമല്ല, അയാളുടെ ഗർവവും അസ്തമിച്ചു. അഗ്നിക്ക് വിശപ്പ് മാറി അർജുനന് ഗാന്ഡീവം എന്ന ധനുസ് നൽകി അനുഗ്രഹിക്കുകയും ചെയ്തു. അപ്പോൾ ഈ ശ്ലോകത്തിൽ കൂടെ നിരവധി കാര്യങ്ങൾ പറഞ്ഞു പോവുകയാണ്. കാളിന്ദി പരിണയവും അതോടൊപ്പം മിത്രവിന്ദയെ അപഹരിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വളരെ വേഗത്തിൽ തന്നെ പറഞ്ഞു പോകാനുള്ള ശ്രമമാണ്. കാരണം എവിടെ വിശദമാക്കണം അവിടെ മാത്രമാണ് മലപ്പുത്തൂർ ഭട്ടതിരിപ്പാട് എന്ന ആ മഹാമനീഷി മഹാകവി കൃത്യമായി അതിനെ ചേർത്ത് വെച്ചുകൊണ്ട് പോകുന്നത്. അപ്പോൾ ഇതുകൊണ്ട് ഇത് കാര്യങ്ങൾ പറഞ്ഞു പോകുക എന്നതുകൊണ്ട് തന്നെ സംഗ്രഹിച്ചുള്ള ആ ശ്ലോകമാണ് നമ്മളിപ്പോൾ കണ്ടത്. നമുക്ക് ഈ ശ്ലോകം ചൊല്ലാം. മന്ദാക്രാന്ത എന്ന വൃത്തം തന്നെ. തത്ര ക്രീഡന്നപി ച യമുനാകൂലദൃഷ്ടാം ഗൃഹീത്വാ താം കാളിന്ദീം നഗരമഗമഃ ഖാണ്ഡവപ്രീണിതാഗ്നി ഭ്രാതൃത്രസ്താം പ്രണയവിവശാം ദേവ പൈതൃഷ്വസേയീം രാജ്ഞാം മധ്യേ സപതി ജഹർഷേ മിത്രവിന്ദാമവന്തീം. ശ്രദ്ധാപൂർവം ശ്ലോകം വായിക്കുകയും പഠിക്കുകയും ചെയ്യുക.
നമുക്ക് നാലാമത്തെ ശ്ലോകം അധ്യയനം ചെയ്യാം. സത്യാം ഗത്വാ പുനരുദവഹോ നഗ്നജിന്നന്ദനാം താം ബദ്ധ്വാ സപ്താപി ച വൃഷവരാൻ സപ്തമൂർത്തിർനിമേഷാത് ഭദ്രാം നാമ പ്രദതുരഥ തേ ദേവ സന്ദർദനാദ്യാസ്തത്സോദര്യാം വരദ ഭവത സാപി പൈതൃഷ്വസേയി. പദശത്തിലോട്ട് പോവാം. ഒന്നാം പദത്തിൽ പുനരുദവഹോ നഗ്നജിന്നന്ദനാം, പുനഃ അധികം ഉദവഹ അധികം നഗ്നജിന്നന്ദനാം. രണ്ടാം പാദത്തിൽ സപ്താപി, സപ്താധികം അപി. സപ്തമൂർത്തിർ നിമേഷാത്, സപ്തമൂർത്തി അധികം നിമേഷാത്. മൂന്നാം പാദത്തിൽ പ്രദതുരഥ, പ്രദതുഹു അധികം അധ. സന്ദർദനാദ്യാസ്തത് സോദര്യാം, സന്ദർദനാദ്യാ അധികം തത് സോദര്യാം. സാപി, സാ അധികം അപി. ഇത്രയുമാണ് പദച്ഛേദങ്ങൾ. നമുക്ക് അന്വയത്തിലേക്ക് പ്രവേശിക്കാം. ദേവ പുനഃ ഗത്വാ സപ്തമൂർത്തി നിമേഷാത് സപ്ത വൃഷവരാൻ അപി ബദ്ധ്വാ താം നഗ്നജിന്നന്ദനാം സത്യാം ഉദവഹ അഥ സന്ദർദനാദ്യാഹ തത് സോദര്യാം ഭദ്രാം നാമ തേ പ്രദതുഹു വരദ അപി ഭവതഃ പൈതൃഷ്വസേയി. ദേവ അല്ലയോ ഭഗവൻ, പുനഃ അനന്തരം പിന്നീട് ഗത്വാ പോയിട്ട് സപ്തമൂർത്തി ഏഴു ശരീരത്തെ ഒന്നിച്ചു വഹിക്കുന്ന നിമേഷാത് നിമിഷം കൊണ്ട് സപ്തവൃഷവരാൻ അപി ഏഴ് കാളകളെയും ശ്രേഷ്ഠന്മാരായ അല്ലെങ്കിൽ ശ്രേഷ്ഠങ്ങളായ കാളകളെയും ബദ്ധ്വ പിടിച്ചുകെട്ടിയിട്ട് താം നഗ്നജിന്നന്ദനാം അങ്ങയിൽ അനുരക്തയായ നഗ്നജിത്ത് എന്ന രാജാവിൻ്റെ പുത്രിയായ സത്യാം സത്യയെ ഉദവഹ വിവാഹം കഴിച്ചു. അഥാ പിന്നീട് സന്ദർദനാദ്യാഹ സന്ദർദനൻ തുടങ്ങിയവർ തത് സോദര്യാം അവരുടെ സഹോദരിയായ ഭദ്രാം നാമ ഭദ്ര എന്നു പേരായ കന്യകയെ തേ അങ്ങേക്കായിക്കൊണ്ട് പ്രദതുഹു കൊടുത്തു. വരദ വരദ അപി അല്ലയോ ഭക്താഭിലാഷദാതാവായ ഭഗവാൻ ഭഗവാനും സാ അപി അവളും ഭവതഃ അങ്ങയുടെ പൈതൃഷ്വസേയി അങ്ങയുടെ പിതാവിൻ്റെ അനന്തരവളാകുന്നു. പൈതൃഷ്വസേയി എന്ന് പറഞ്ഞാൽ പിതാവിൻ്റെ സഹോദരി പുത്രി. നമുക്കിനി സാര നോക്കാം. അനന്തരം നഗ്നജിത്ത എന്നു പേരായ അയോധ്യ രാജാവിൻ്റെ പുത്രിയായ സത്യയെ ഒരേ സമയം ഏഴു ശരീരം എടുത്ത് ഏഴു കാളകളെ പിടിച്ചുകെട്ടി കാളപ്പൊരിൽ ജയിച്ച് വിവാഹം ചെയ്തു. പിന്നീട് സന്ദർദനാദികൾ തങ്ങളുടെ സഹോദരിയും വസുദേവൻ്റെ അനന്തരവളും ശ്രുതകീർത്തിയുടെ മകളുമായ ഭദ്രയെ അങ്ങേക്ക് നൽകി. നമുക്ക് വ്യാഖ്യാനത്തിലേക്ക് പോവാം. സത്യ അയോധ്യ രാജാവായ നഗ്നജിത്തിൻ്റെ മകളാണ്. സത്യ വിവാഹത്തിന് യോഗ്യത സമ്പാദിക്കണമെങ്കിൽ ഏഴ് കൂറ്റൻ കാളകളെ പിടിച്ചു കെട്ടണം. ഭഗവാൻ ഏഴ് ശരീരമെടുത്ത് ഒരേ സമയം ഏഴു കാളകളെയും പിടിച്ചു കെട്ടി. എന്നിട്ട് സത്യയെ വിവാഹം കഴിച്ചു. സന്ദർദനാദികളുടെ സഹോദരിയായ ഭദ്രയെ അവർ ഭഗവാന് നൽകി. അവളും വസുദേവൻ്റെ സഹോദരി പുത്രിയാണ്. ഭഗവാൻ എന്തിനാണ് കാളകളെ കെട്ടാൻ ഏഴ് രൂപമെടുത്തത്? ഭഗവാൻ എത്ര സുന്ദരിമാരെ പരിണയിച്ചാലും അവരെയൊക്കെ പല ശരീരമെടുത്ത് സന്തോഷിപ്പിക്കാൻ കഴിയുമെന്ന് സൂചിപ്പിക്കുവാനാണ്. ഭഗവാൻ എത്ര മൂർത്തി വേണമെങ്കിലും കൈക്കൊള്ളാൻ കഴിയുമെന്ന് രാസക്രീഡയിൽ ഗോപികമാർക്ക് കാണിച്ചു കൊടുത്തിട്ടുള്ളതല്ലേ? ഭഗവാനല്ലാതെ വേറെ ആർക്കും ആ ഏഴു കാളകളെ പിടിച്ചു കെട്ടാൻ കഴിഞ്ഞില്ല. യോഗേശ്വരന്മാർക്ക് സിദ്ധികൾ കൊണ്ട് പല രൂപങ്ങൾ ധരിക്കാൻ കഴിയും. ഭഗവാനെ യോഗേശ്വരൻ എന്ന് പറഞ്ഞാൽ പോരാ, സാക്ഷാത് സിദ്ധനായ ബ്രഹ്മം തന്നെയാണല്ലോ. പ്രപഞ്ചത്തിൻ്റെ നാനാത്വ വൈവിധ്യ രൂപങ്ങളെല്ലാം ഭഗവാന്റെ രൂപങ്ങളാണ്. അപ്പോൾ പിന്നെ ഭഗവാനെ എത്ര രൂപം വേണമെങ്കിലും എടുക്കാൻ വിഷമമില്ല. ശ്രുതകീർത്തിയുടെ മകളായ ഭദ്ര സന്ദർദനാദികളായ കേകയന്മാരുടെ സഹോദരിയാണ്. നമ്മൾ ഈ വളരെയധികം വിനോദങ്ങൾ കാണാറുണ്ടല്ലേ. പ്രത്യേകം ലോകത്തിൻ്റെ പല കോണുകളിലും ഇത്തരത്തിലുള്ള വിനോദങ്ങൾ, നമ്മൾ കാളപ്പോര് പോലുള്ള വിനോദങ്ങൾ കാണാൻ നമുക്ക് സാധിക്കും. ഈ സ്പെയിൻ എന്ന രാജ്യത്ത് പണ്ട് കാളപ്പോരുണ്ടായിരുന്നു എന്നാണ്. റോമിലും ഏതാണ്ട് ഇത്തരം വിനോദങ്ങൾ നടന്നിരുന്നു എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മുടെ നാട്ടിലും ഇപ്പോഴും തമിഴ്നാട്ടിലൊക്കെ വളരെയധികം പ്രസിദ്ധങ്ങളായ ഇത്തരത്തിലുള്ള കാളപ്പോര് പോലുള്ള വിനോദങ്ങൾ നമുക്ക് ഇന്നും കാണാൻ സാധിക്കും. അതുകൊണ്ട് ഇതൊരു ഗ്ലോബൽ ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന് ചിന്തിക്കണം.
സാന്ദർഭികവശാൽ പറഞ്ഞുവെന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും ഇത്തരത്തിലുള്ള വിനോദങ്ങളും വലിയ വലിയ പോരുകളുമെല്ലാം നമ്മുടെ നാട്ടിലും ലോകത്തും ഉണ്ടായിരുന്നുവെന്ന് കൂടി നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കിയെടുക്കുകയാണ്. നമുക്കിനി ശ്ലോകം ചൊല്ലാം. മന്ദാക്രാന്ത തന്നെ വൃത്തം. സത്യാംഗത്വാ പുനരുദവഹോ നഗ്നജിന്നന്ദനാം താം ബദ്ധ്വാ സപ്താപി ച വൃഷവരാൻ സപ്തമൂർത്തിർനിമേഷാത് ഭദ്രാം നാമ പ്രദതുരഥതേ ദേവ സന്ദർദനാദ്യാ തത്സോദര്യാം വരദ ഭവതഃ സാപി പൈതൃഷ്വസേ. രണ്ട് ശ്ലോകങ്ങളും മനോഹരങ്ങളാണ്. വളരെ വേഗത്തിലാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുന്നത്. അതുതന്നെ നമുക്ക് ഓരോന്നും എടുത്ത് സമയം പോലെ നമ്മൾ ആ കഥകളിലേക്ക് പോവുക. ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ അതിൽ നിന്ന് നേടാനായിട്ടുണ്ടെങ്കിൽ അത്തരത്തിലുള്ള കഥകളെയാണ് നാം കൂടെ നിർത്തേണ്ടത്, കൂടെ പഠിക്കേണ്ടത് എന്ന് കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ശുഭദിനം. നമസ്കാരം.